Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വ്രതമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഒരു സർക്കിൾ ഷേപ്പ് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഞാനിവിടെ ഒരു ജൂട്ടിൻ്റെ ലേസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേലെ ഫുള്ളും ചുറ്റി കൊടുക്കണം. അങ്ങനെയാണ് ഞാനിന്ന് ക്രിസ്മസ് വ്രതം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത് ഫുള്ളും ഇങ്ങനെ ചുറ്റിയെടുക്കാം. ആദ്യം തന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് നമുക്കിങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു സാറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഡോട്ടുള്ള ഒരു സാറ്റിനാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ അറ്റത്തുനിന്ന് ഇപ്പുറത്തെ വശത്തോട്ടേക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു രണ്ട് മൂന്ന് റൗണ്ട് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൂചി നൂലെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് റൗണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഫ്ലവർ തിരിച്ചിങ്ങനെ കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വശം തീരാറായി ഉണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ കഴിയണ വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും നൂല് വെച്ച് നമ്മളത് ടൈറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് വിട്ടുപോരും. അപ്പോൾ അത് കാരണം നൂല് വെച്ചിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കുക. ഞാൻ മേലോട്ടും ഒന്ന് നൂലിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡിയാക്കി കഴിഞ്ഞു. ഞാനിതുപോലെ രണ്ട് തരത്തിലുള്ള ഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പ്ലെയിൻ ആണ്, ഒരെണ്ണം ഡിസൈനുമുള്ളത്. ഇനി നമുക്ക് ഒരു റിബൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പ്രിംഗ് പോലെ ആവും. എന്നിട്ട് നമ്മളത് അതുമൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ഫ്ലവേഴ്സ് എടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ താഴെ മാത്രമാണ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളൂ.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തോരം ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലെയർ പോലെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിൽ ഒരു സ്ട്രിപ്പ് പോലെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഈ റിബൺ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്കത് ഹാങ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്രിസ്മസ് വിത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.